ഒരുവിധം എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ചാനൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, സ്മ്യൂള് ചെയ്തിട്ടുണ്ട്, ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ഇനി പറഞ്ഞ പൊന്മുട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് കുറച്ചുകൂടെ ആൾക്കാർ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. എന്നോട് ആൾക്കാർ പെർഫോമൻസ് കൊള്ളാമെന്ന് പറഞ്ഞു തുടങ്ങിയത് പൊന്മുട്ട കണ്ടിട്ടാണ്. അപ്പോൾ ഇത് തന്നെ ഗിരീഷ് റോയലാണ് വിളിച്ചത്. ഇങ്ങനൊരു പടമുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്, ഒന്ന് ഓഡീഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓഡീഷൻ ചെയ്തു. ഓഡീഷൻ ചെയ്യുമ്പോഴും എനിക്ക് ക്യാരക്ടർ എത്ര വലുതാണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ചെയ്തു, പോയി. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെ ആണ്, ഇനി ഭാവന സ്റ്റുഡിയോസും കൂടെ ഒരു പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവരും കൂടെ ഓക്കെ പറയണം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ഓക്കെ ആണ് എന്ന് പറഞ്ഞു. ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു, അതുപോലൊരു സെറ്റാണ് അപ്പോൾ ഗിരീഷ് ബ്രോയുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കൊണ്ട് നിർത്തി വരട്ടുകയോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യാത്ത അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു ഒരു മാസം ഷൂട്ട്. ഒരു വെക്കേഷൻ പോയ ഒരു ഫീൽ തന്നെയായിരുന്നു. അത്രയും നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ താമസമാണെങ്കിൽ പോലും നസ്ലിൻ, ഞാൻ, സംഗീത്, മമിത, മീനാക്ഷി, അഖില, അവരുടെ നമ്മളെല്ലാവരും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി ഒരു എൻവയൺമെൻറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇമ്പ്രവൈസ് ചെയ്യണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഗിരീഷ് ബ്രോ പറയുകയാണ് ചെയ്തോളാം, അത് കൊള്ളാം. അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ചിരിക്കും. അപ്പോൾ നമുക്കറിയാം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന്. പുള്ളിയുടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ ശ്യാം, എനിക്ക് ദിലീഷ് ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാൻ മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കുന്നത്. എനിക്ക് പുള്ളി ഭയങ്കര പേടിയാണ്, കാണുമ്പോൾ ഒരു പേടിയുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, ഇന്നത് മാറി. ശ്യാമേട്ടനായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ശ്യാമേട്ടൻ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമേട്ടനും കുറച്ച് ദിവസം അവിടെ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ചുകൂടി ഒരു റാപ്പ് ഉണ്ട്. ഇപ്പോൾ പിന്നെ എല്ലാവരുമായിട്ടൊരു ഐസ് ബ്രേക്ക് ആയെന്ന് തോന്നുന്നു എനിക്ക് ദിലീഷേട്ടനുമായിട്ടൊക്കെ. അപ്പോൾ ഈ ആദ്യം എന്നുള്ള ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ഞാനൊരു കോർപ്പറേറ്റ് ആയിരുന്നു ഒരു 5 വർഷത്തോളം. ഞാൻ ബോംബെയിലായിരുന്നു, ഞാൻ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഒരു മാനറസവും ഒരു സോഫിസ്റ്റിക്കേഷൻ പരിപാടികളാണ് എന്നോട് പിടിക്കാൻ പറഞ്ഞത് ഗിരീഷ് ബ്രോ. ഞാൻ ഒരു നാടൻ, മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചൊരു നാടൻ ആളാണ്. പക്ഷെ എനിക്ക് ആ ഒരു അവരുടെ മാനറസുകളും കാര്യങ്ങളും ഒക്കെ കുറേയൊക്കെ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഗിരീഷ് ബ്രോ പറഞ്ഞുതരും ഒരുപാട് സംഭവങ്ങൾ. എനിക്കത് വിത്ത് ആക്ഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എടാ ഇത് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞത് നന്നായിരിക്കും. അപ്പോൾ അത് കാരണം കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഈ ആദ്യം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ അല്ല ആക്ച്വലി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത്.